Hello dears, Assalamu alaikum. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റ് റെസിപ്പി ആണ് ട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ തമ്മനിയിൽ കണ്ട പോലെ തന്നെ ഗ്രേപ്സ് കൊണ്ടാണ് നമ്മൾ ഈ സ്വീറ്റ് ചെയ്തെടുക്കുന്നത്. കാണാനായിട്ട് ഹൽവയുടെ ഒരു ഷേപ്പിലും കഴിക്കുമ്പോൾ ഹൽവയുടെ ഡിഫറെൻ്റ് ടേസ്റ്റ് ആണ് ട്ടോ, ഒരു പുളിപ്പും മധുരമൊക്കെ ചേർന്നിട്ട് വരുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗ്രേപ്സ് ആണ്. ഞാനിവിടെ 1 കിലോ അളവിലെടുത്തിട്ടുണ്ട്. ഗ്രീൻ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം മാക്സിമം നന്നായിട്ട് മധുരം ഉള്ള നോക്കി എടുക്കുക കേട്ടോ. അപ്പം ആ ഒരു ഗ്രീന് കുറച്ചൊന്ന് യെല്ലോയിഷ് കളറിലേക്ക് വരുന്ന ആ ഒരു ഗ്രേപ്പ് ആണെങ്കിൽ നല്ല മധുരം ഉണ്ടാകും കേട്ടോ. ഞാൻ എന്താ ഇവിടെ ഒന്ന് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാവേ. മിക്സിയിലടിച്ച് അരിച്ചു മാറ്റാം. നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മതി കേട്ടോ. ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. 1/4 കപ്പ് അളവിൽ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മൈദപ്പൊടിയാണ് കേട്ടോ, 1/4 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന കേട്ടോ. അപ്പോൾ 2-3 ബാച്ചായിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു കോൺഫ്ലവറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കട്ടയ്ക്ക് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ ഒരു റെസിപ്പി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓയിലോ നെയ്യോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആ ഒരു സ്ലൈസ് ചെയ്ത നട്ട്സോ എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കാഷ്യൂസും എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്ത എള്ളും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് 2 കപ്പ് അളവിൽ പഞ്ചസാരമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു ഷുഗർ സിറപ്പായിട്ടൊന്ന് ചെയ്തെടുക്കണം. കുറച്ചൊന്ന് കട്ടിയിൽ കിട്ടണം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ആ ഒരു കളർ ചേഞ്ച്, ചെറുതായിട്ടൊന്ന് ചേഞ്ച് വന്നിട്ട് ആ ഒരു നൂൽ പലുവത്തിൽ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ജ്യൂസ് കൂടി ഒഴിച്ച് നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കാവേ. അപ്പോൾ നമ്മളിതിലേക്ക് ആ ഒരു കോൺഫ്ലവർ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്നൊന്ന് തിക്കായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്ന ഇടയ്ക്ക് ആ ഒരു ജെല്ലി പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്ന് തിളച്ചിട്ട്. ഇപ്പോൾ ഫ്ലെയിം കൊടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ കൊടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടി ടൈം എടുത്തൊന്ന് ചെയ്തെടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇപ്പം നമ്മുടെ മിക്സ് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫുഡ് കളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ബ്രാൻഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കണേ. ചേർത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് നമ്മൾ ആ ഒരു ഹൽവ ചെയ്യുമ്പോൾ എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു ടെക്സ്ചറിലേക്ക് ഇതിനെ കൊണ്ടുവരണം. ആ ഒരു പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നട്ട്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാഷ്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവും, പിന്നെ കഴിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് തിക്കായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ടൈം ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പാത്രത്തിൽ നിന്ന് വെട്ട് കിട്ടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതായത് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് ഇതൊരു ട്രേയിലേക്ക് മാറ്റിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആ ഒരു എയറൊക്കെ കളഞ്ഞത് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതൊന്ന് ട്രേയിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഏറ്റവും കൂടുതൽ 5 മണിക്കൂർ ടൈമെങ്കിലും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ട് തണുത്തൊന്ന് സെറ്റായിട്ട് കിട്ടും. ഞാൻ എന്താ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒന്ന് എടുത്തിട്ടുള്ളത്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഒരു നമ്മുടെ ട്രെയിൽ നിന്നൊക്കെ വിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് മാറ്റിയെടുക്കാം.
അപ്പൊ കറക്റ്റ് ആ ഒരു ഹൽവയുടെ ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ്. അപ്പൊ നമുക്ക് സോഫ്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഇത്രയും സോഫ്റ്റ് ആണ്. പിന്നെ ടേസ്റ്റ് പറയുകയാണെങ്കിലും ഏകദേശം ഹൽവയുടെ ടേസ്റ്റ്, പിന്നെ ഇടയ്ക്ക് ആ ഒരു പുളിപ്പുരസൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്വീറ്റിന്. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഗ്രേപ്പ് വെച്ചിട്ട് ഒരു സ്വീറ്റ് റെസിപ്പി ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.